മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീര വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ടി ജി രവി സാറും ഒപ്പം അദ്ദേഹത്തിന്റെ തന്നെ പാത പിന്തുടരുന്ന ഇനി മലയാള സിനിമയ്ക്ക് വാഗ്ദാനമായി മാറുന്ന ശ്രീജിത്തേട്ടനുമാണ് ഉള്ളത്. അവരുടെ സിനിമാ വിശേഷങ്ങളും ഓണം വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ടു ദ ഷോ. ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഓണം മാക്സിമം കുടുംബത്തോടു കൂടി തന്നെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? മുമ്പേ ശ്രമിക്കാറുണ്ട്, പക്ഷെ ക്വസ്റ്റ്യനായിട്ടില്ല. ഇപ്പൊ സിനിമയിലൊക്കെ എത്തിച്ചേർന്നോണ്ട് സമയം കിട്ടാറില്ല. സിനിമ ഉള്ള കാലത്താണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. ഇത്തവണ വർക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സന്ദർഭം ഉള്ളതുകൊണ്ട് പലപ്പോഴും സിനിമയെക്കുറിച്ച് മറ്റേ ഓണത്തെക്കുറിച്ച് വലിയ പ്രാധാന്യമായിട്ട് ഞാൻ ചിന്തിക്കാറില്ല. ഇത്തവണ എൻ്റെ ഓണം ചൈനയിലാണ്. ഇവിടെ എല്ലാം മൂവി ലൊക്കേഷൻ അല്ല, ഞാൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ് ഒരു മേഖലയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു വഴിത്തിരിവ്? സിനിമ പഠിക്കുന്നതല്ലല്ലോ എന്തായാലും. അങ്ങനെ എത്തിച്ചേർന്നതാണ്? അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയാൻ വയ്യ, എത്തിച്ചേരാൻ വേണ്ടി എത്തിച്ചേർന്നു തന്നെയാണ്. മകനും ആ ഒരു വഴി തന്നെയാണല്ലോ പിന്തുടരണേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലതല്ലേ, എൻ്റെ വഴി മോശമാണെന്ന് എനിക്ക് തോന്നിയാലല്ലേ അവൻ എൻ്റെ വഴിക്ക് വരുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുള്ളൂ. അപ്പൊ എന്റെ വഴി തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ആ വഴിക്ക് മകൻ വരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ സന്തോഷമാണെങ്കിൽ എനിക്ക് സന്തോഷം. പറയാം അച്ഛനെ തന്നെയാണോ റോൾ മോഡലായി കാണുന്നത്? സെയിം ഡിഗ്രി തന്നെയാണ് എടുത്തത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഇപ്പൊ മൂവീസിലും അങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ എങ്ങനെയാണ് അച്ഛൻ തന്നെയാണോ ചേട്ടൻ റോൾ മോഡൽ? അച്ഛൻ തന്നെയാണ്, സംശയമില്ല. കാരണം ഇപ്പോ സാധാരണ ഡോക്ടറുടെ മകൻ ഡോക്ടറാവുക, എഞ്ചിനീയറിൻ്റെ മകൻ എഞ്ചിനീയർ ആവാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ ബോത്ത് എഞ്ചിനീയർ ആൻഡ് ആക്ടർ, രണ്ട് രീതിയിലും എനിക്ക് റോൾ മോഡൽ തന്നെയാണ്. ഞാനും എഞ്ചിനീയറാണ്, ആക്ടർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംശയമില്ല, കാരണം അത് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അതിൻ്റെ ഇഷ്ടം എനിക്ക് തോന്നുന്നത് ജനറ്റിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇഷ്ടമാണ്. ആക്ടിങ്ങിനോടുള്ള പാഷനൊക്കെ അവിടുന്ന് ജനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്ത് ടാലൻ്റ് ഉണ്ടെങ്കിലും അത് 100% ജനറ്റിക്കായിട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്. അത് ഹോൺ ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനും ചുറ്റുമുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അച്ഛൻ സിനിമയിലേക്ക് വരുമ്പോ അങ്ങനെ അഭിനയം എങ്ങനെ അഭിനയിക്കണം എന്നുള്ള രീതിയിലൊരു ഉപദേശം ഒന്നും എനിക്ക് തന്നിട്ടില്ല. ആകെ ക്യാരക്ടർ വൈസ് നമുക്ക് നമ്മുടെ ക്യാരക്ടർ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള ഉപദേശം മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു എനിക്ക് ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടിയത് എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പീച്ച് എലക്യൂഷൻ മത്സരങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം അച്ഛനാണ്, അമ്മ എഴുതും, അച്ഛൻ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് റെൻഡർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ അവിടുന്നാണ് നമ്മൾ ട്രെയിനിങ്, അപ്പൊ അത് ചെറുപ്പകാലത്ത് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമ സിനിമയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതാത് സിനിമയുടെ സംവിധായകർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കുക എന്നല്ലാതെ അച്ഛന്റെ ശൈലി തീർച്ചയായും നമ്മുടെ ബ്ലഡിലുണ്ട്, അത് ബ്ലഡിലുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റുമില്ല. അത് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ജസ്റ്റേഴ്സ് ആയാലും ശബ്ദമായാലും രൂപമായാലും അച്ഛൻ എന്തായാലും കിടപ്പുണ്ട്. അത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് ആ നമ്മുടെ കയ്യിലുള്ള ഒരു ടാലന്റ് ബേസ് ചെയ്തിട്ടാണ് ബാക്കി പണികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാക്സിമം ഓണം എങ്ങനെയാണ്, ചേച്ചിയുടെ കൂടെയും മോന്റെ കൂടെയും ഒക്കെ തന്നെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാനങ്ങനെ ഭയങ്കര തിരക്കുള്ള നടനാണെന്നും ഞാൻ പറയില്ല. ഞാൻ മാക്സിമം ഫാമിലിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷൂട്ടിന് പോകുമ്പോഴായാലും ഇപ്പം എറണാകുളത്തോ തൃശ്ശൂരായതുകൊണ്ട് അതങ്ങനെ ഒരു സൗകര്യമുണ്ട്. എറണാകുളത്താണെങ്കിൽ പോയിട്ട് വരാം. പിന്നെ ഈവൻ ഇവിടെ തൃശ്ശൂരാകുമ്പോൾ പൊള്ളാച്ചി ആണെങ്കിൽ 2 മണിക്കൂറിനകത്താണ്, ഒറ്റപ്പാലമാണെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ, പാലക്കാടാണെങ്കിൽ 1.5 മണിക്കൂറുണ്ട്. ഇപ്പം റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ ഈവൻ കാലിക്കട്ടായാൽ പോലും 3 മണിക്കൂർ മാക്സിമം. അപ്പോൾ 3 മണിക്കൂറിനകത്തുള്ള യാത്രയാണെങ്കിൽ ഞാൻ പുലർച്ചെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന
ഒരു സ്വഭാവമാണ്. അച്ഛനമ്മത്തെ കാലത്ത് അത് പറ്റിയിട്ടില്ല, കാരണം കൂടുതൽ സിനിമ ആ സമയത്ത് എനിക്കോട് മദ്രാസിലൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാ വെക്കേഷനും അങ്ങോട്ട് പോവുക, അവിടെ അച്ഛൻ്റെ ഒപ്പം താമസിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ശൈലി. ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഞങ്ങൾ അധികം മിസ് ചെയ്യുന്നു, കാരണം അച്ഛൻ എപ്പോ പോകുമ്പോഴും തൃശ്ശൂർ വഴി കൂടെ പാസ് ചെയ്തിട്ട് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അച്ഛൻ പോവാറെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എണീറ്റിട്ടില്ല, ഞങ്ങൾ എണീക്കുകയില്ല. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അച്ഛൻ വന്ന് കണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അപ്പൊ ഞങ്ങളെ കാണാറുണ്ട് അച്ഛൻ. പക്ഷെ അങ്ങോട്ട് കാണല് ഈ പറഞ്ഞ പോലെ അച്ഛൻ വരുന്ന ഒരു ഒരു കാലഘട്ടത്തിലൊരു ഇവന്റ് ആയിരുന്നു. അച്ഛൻ വരുന്നു, ഒരു ഇവന്റ് ആയിരുന്നു. പക്ഷെ അത് അത് ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, 100% അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം വെച്ചാൽ സിനിമ നമ്മുടെ അടുത്തേക്ക് വന്നു കുറച്ചുകൂടെ. പിന്നെ വല്ലപ്പോഴും ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചധികം ദിവസം, അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ലൊക്കേഷനിൽ പോയി നിൽക്കുമ്പോഴാണ് അപ്പോഴും പലപ്പോഴും ഇവരെന്റെ കൂടെ വന്ന് നിൽക്കും. ഇപ്പൊ വർക്കിംഗ് ആയതുകൊണ്ട് അവൻ സ്കൂളിലും കൂടി പോയതുകൊണ്ട് പോയി തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് അത് സാധിക്കുന്നില്ല. പക്ഷെ ശനി ഞായർ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ പരമാവധി ഇവര് ലൊക്കേഷനിലേക്ക് എന്റെ കൂടെ വരാറുണ്ട്. അപ്പോഴും പിന്നെ സാറിന്റെ അടുത്ത് തന്നെ തിരിച്ചെത്താണ്. പണ്ട് കാലങ്ങളില് മീഡിയ ഒക്കെ ഒരുപാട് കുറവാണ്, ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും ഇന്നത്തെ നടന്മാർക്കും നടിമാർക്കും കിട്ടുന്ന പോലെ കിട്ടാറില്ല. അപ്പൊ കംപ്ലീറ്റ്ലി വില്ലൻ രൂപമാണ്, എല്ലാവർക്കും പേടിയായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ ഒരു സമീപനവും, ഒരു കംപ്ലീറ്റ്ലി എല്ലാരും വില്ലൻ ആയിട്ടുള്ള തന്നെ കാണുമ്പോ അതൊരു ആക്ടർ എന്ന ലെവലില് ഒരു കംപ്ലീറ്റ് സക്സസ് ആണ്. പക്ഷെ എങ്ങനെയായിരുന്നു സൊസൈറ്റി അത് എങ്ങനെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നത്, സാറിന് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? എന്റെ അനുഭവം അന്നാണെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കില്ല, അതാണ് അതിൻ്റെ ആദ്യത്തെ കമൻറ്റ്. ആദ്യത്തെ കമൻറ്റ് അങ്ങനെ തന്നെയാണ് എൻ്റെ അകത്ത്. എന്നെ കണ്ട് വായിൽ കൊട്ടിയടച്ചിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. എൻ്റെ കണ്ട് ഞാൻ ലിഫ്റ്റിൽ കയറുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന സ്ത്രീകൾ ഇറങ്ങി ഓടിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭീകരജന്തുവായിരുന്നു ഞാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ രസമാണ്, സുഖമാണ്. കാരണം എന്നെ ഭയപ്പെടുന്നു, ഞാൻ അഭിനയിച്ച ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പാക്ട് വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവ. സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ എന്താ വെച്ചാൽ അച്ഛൻ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന നള്ളീചന്ദ്രൻ, അച്ഛൻ അവർ ഓപ്പാന്ന് വിളിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അമ്മ കഴിഞ്ഞാൽ അടുത്തത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അപ്പോഴത്തെ ഒരു ഉത്തരം എന്നത് ഇന്നും നള്ളി മിസ്സാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് എൻ്റെ അച്ഛൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇടപെട്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ശ്രീജിത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ടാണ് ടി ജി രവി എന്ന് പറഞ്ഞ് നടന്നു വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എന്നെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. എല്ലാവരും ഞാൻ അവരുടെ അച്ഛന്മാരെ എങ്ങനെ കണ്ടിരുന്നോ അതേപോലെ തന്നെ എൻ്റെ അച്ഛനെയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭീകര ജന്തുവായിട്ട് എന്നെയോ അച്ഛനെയോ ഇവരാരും കണ്ടിട്ടില്ല. കാരണം അല്ലാത്ത രീതിയിൽ കണ്ടിട്ടില്ല, ഇല്ല, ഒരിക്കലും അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ള സ്കൂളല്ല അത്, അങ്ങനത്തെ ഒരു സ്കൂളേ അല്ല. എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ, ഹരിശ്രീ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാവരും ഞങ്ങൾ വളരെ, ഞങ്ങൾ ഓരോ ക്ലാസ്സുകൾ കയറുന്നതിനനുസരിച്ച് ഞങ്ങൾ സൂപ്പർ സീനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ LKG UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അച്ഛനടക്കമുള്ള പാരൻസ് എല്ലാവരും കൂടി മുൻകൈ എടുത്തിട്ട് നള്ളി മിസ്സിനോട് പറഞ്ഞ് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത വർഷം വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നു. അപ്പം ഞങ്ങൾ അത്രയും ഒരു ടീം വർക്ക് ആയിരുന്നു, പാരൻസും ടീച്ചേഴ്സും നള്ളി മിസ്സും കുട്ടികളൊക്കെ അടക്കം ഒരു ടീമായിരുന്നു. ഞങ്ങൾ നാടകങ്ങൾ ചെയ്യുമ്പോൾ അച്ഛനൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ നാടകങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞാലും ഒക്കെ പഠിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഒരു ഭയങ്കര ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു MBA ബിരുദമൊക്കെ എടുത്തു, പിന്നെ ആ ഒരു ലെവലിലേക്ക് പ്രൊഫഷണൽ ഒന്നും തന്നെ അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് ഈ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ അവർക്ക് അത്രയും ക്ലോസ് ആയിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈവൻ സ്കൂളിൽ കാലഘട്ടത്തിൽ തന്നെ ചില സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ടി ജി രവിയുടെ മകനാണെന്ന് അവിടെയുള്ള ഓപ്പോസിറ്റ് ടീമുകാർക്ക് അറിയുമ്പോൾ
ഈ പറഞ്ഞ പോലെ അച്ഛൻ ചെയ്ത പഴയ വേഷങ്ങളെ ബേസ് ചെയ്തിട്ട് ചെറിയ കുത്തുവാക്കുകളൊക്കെ കളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, ചില്ലറടികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ സിനിമയിലേക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അഭിനയത്തെ സീരിയസ് ആയിട്ട് കാണുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ അവരുടെ ഓരോ കളിയാക്കലും ശരിക്കും അച്ഛന് കിട്ടുന്ന ഓരോ അവാർഡുകളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. പിന്നെ REC അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു, അത്ര പറഞ്ഞുകൊണ്ട് അച്ഛൻ കഴിഞ്ഞു. അപ്പൊ എനിക്കും ചേട്ടനും അച്ഛനും എഞ്ചിനീയർ ആയപ്പോ എന്നാ പിന്നെ ഞാനും കൂടെ ഒന്ന് എഞ്ചിനീയർ ആയിക്കോട്ടെ എന്നൊരു ആ രീതിയിലാണ് ശരിക്കും എഞ്ചിനീയറിംഗ് ലൈനിലേക്ക് തിരിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ MBA ചെയ്തു, ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ആയിരുന്നു നമ്മുടെ കരിയറൊക്കെ, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇടയിൽ എപ്പോഴാണ് ഈ സിനിമ കമ്പമല്ല അഭിനയ കമ്പം തുടക്കം തൊട്ടേ ഉണ്ട്, സിനിമ കമ്പം എന്നുള്ളൊരു സാധനം വന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് മക്കളൊക്കെ സിനിമയിലേക്ക് കുറെ പഴയകാല നടന്മാരുടെ മക്കളൊക്കെ സിനിമയിൽ വന്ന് തുടങ്ങിയപ്പോഴാണ് എന്ന പിന്നെ എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എനിക്ക് നാടകങ്ങളുണ്ട്, ഞാൻ ബാംഗ്ലൂർ വെച്ച് മഹേഷ് ദത്താനി എന്ന് പറഞ്ഞ തിയേറ്റർ ആക്ടേഴ്സിന്റെ കൂടെ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അഭിനയത്തിനോട്, ഒരു പാഷൻ എനിക്ക് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെ സിനിമയായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു സ്പേസ് വരാനുള്ള ഒരു ഏരിയ വന്നപ്പോഴാണ് അച്ഛനോട് ഞാൻ അങ്ങനെ താല്പര്യം പറയുന്നതും പിന്നെ സിനിമയിലേക്ക് കടക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. ആദ്യം തിയേറ്റർ ലെവലിലേക്ക് വന്നതിന് ശേഷമാണോ സിനിമയിലേക്ക് വന്നത്? അപ്പൊ അത് ഒരുപാട് ഫിലിമിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അഭിനയത്തിനാണെങ്കിലും ഫിലിം ആണെങ്കിലും തിയേറ്റർ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? തീർച്ചയായും, ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് അച്ഛനും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്, ഞാനും അങ്ങനെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിൽ വന്ന ആൾക്കാരുടെ പെർഫോമൻസിൽ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ഒരു ഒരു പ്ലസ് ഉണ്ടായിരിക്കും എപ്പോഴും. ആ പ്ലസ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് തന്നെ ഒതുക്കി നിർത്തി അത് ക്യാമറയിൽ ലൗഡാവാതെ നോക്കുന്ന സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് തിയേറ്റർ ആക്ടേഴ്സിൻ്റെ ഒരു ശക്തി കിടക്കുന്നത്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ വീക്ക്നെസ്സും. അപ്പം എനിക്ക് തുടക്കം എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു പക്ഷേ ഒരു കഴിഞ്ഞ വർഷം വരെ എനിക്കൊരു പക്ഷെ ഞാനൊരു ലൗഡ് ആക്ടറാണെന്നുള്ളൊരു ഒരു ഡ്രോബാക്ക് എനിക്കുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തന്ന വേഷങ്ങളും അത്തരം ലൗഡ് ആക്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ ഈ ബിഹേവിങ് സട്ടിൽ ആക്ടിങ് എന്നുള്ള കുറെ ടെർമിനോളജിയൊക്കെ വന്നത് ഇപ്പോഴാണ്. ഞാൻ പലപ്പോഴും പറയാൻ രസത്തിന് പറയാന്ന് വെച്ചാൽ സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാത്തവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ ജോക്സ് അപ്പാർട്ട്, സട്ടിൽ ആക്ടിങ് ആണ് ശരിക്കും ഇന്നത്തെ സിനിമയുടെ ഇന്ന് ഇപ്പൊ അച്ഛന്റെ തന്നെ പഴയ കാലഘട്ടത്തെ സിനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അഭിനയിച്ചിരുന്ന ശൈലിയും ഇന്ന് അച്ഛൻ ഇന്നലെ അഭിനയിക്കുന്ന ശൈലി അല്ലെങ്കിൽ ഇന്ന് അഭിനയിക്കുന്ന ശൈലിയും നോക്കിക്കഴിഞ്ഞാല് വ്യത്യാസമുണ്ട്. അപ്പൊ സിനിമ മാറുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അഭിനയ ശൈലി ചെറുതായിട്ട് അതിനെ സിനിമയുടെ ആവശ്യമനുസരിച്ച് ട്യൂൺ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഞാനതിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്.